അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ്, നമ്മുടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന കേരള ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് കൊടുക്കുക. ഈ സീരീസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നത്. നമ്മൾ മുന്നത്തെ എപ്പിസോഡ് കണ്ടതിനെങ്കിൽ ഒന്നുകൂടി കണക്ഷൻ കിട്ടും, നമ്മൾ എന്താ ചെയ്യുന്നത്, എവിടെയാണ് പോകുന്നൊക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ പ്ലാന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. രാവിലെ മാതാ ഹോട്ടല്, അത് കഴിഞ്ഞിട്ട് കെഫ് ബിരിയാണി, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്. രാവിലെ എനിക്ക് കുറച്ച് മടി, റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിച്ചിട്ട് ഞാൻ മാതാ ഹോട്ടൽ സ്കിപ്പ് ചെയ്യാം, നാളെ പോവാം. നാളെ ഇന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ ആലപ്പുഴ കൂടെ വരുമ്പോൾ ടൈം ഉണ്ട് വിചാരിച്ചു. വെറുതെ ഗൂഗിൾ നോക്കിയപ്പോൾ മാതാ ഹോട്ടൽ സൺഡേ ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു ഷോക്കായി, ഞാൻ ഓടി പുറപ്പെട്ടു. 9:30 നമ്മൾ പുറപ്പെട്ട് 9:30 അവിടെ എത്തി. നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു 10 മണിയോട് കൂടി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അവിടെ ഇറങ്ങണം. എന്നാലേ ജെഫിന് കറക്റ്റ് 10 മണിക്ക് എത്തുള്ളൂ. ജെഫിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എനിക്ക് ഫുഡ് വേണമെന്നൊക്കെ. പുള്ളി ആരാ എന്തെന്നും ചോദിച്ചിട്ടില്ല. പെട്ടെന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ആക്കി റെഡി ആകട്ടെ. മാതാ ഹോട്ടലിൽ കേട്ടിട്ടുണ്ട്, മാതാ ഹോട്ടലിൽ പക്ഷേ മാതാ ഹോട്ടൽ മിസ് ആയി പോകും. നല്ല ഹോട്ടലാണ്, ചെറിയൊരു ഹോട്ടലാണെന്നാണ് കേട്ടത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് മെയിൻ ആയിട്ടുള്ളത്, ലഞ്ചും നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചു. കടവന്റെയാണ് ലൊക്കേഷനിലത്. 2 ബ്രദേഴ്സ് നടത്തുന്ന ഒരു ചെറിയ ഹോട്ടലാണ് മാതാ ഹോട്ടൽ. മോസ്റ്റ് ഓഫ് ദ ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ പോയി നോക്കാം, ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നോക്കുക കേട്ടോ. കോമഡി എന്താ വെച്ചാൽ ഇവിടെ വേറെ ആളുകൊണ്ട് ട്രിപ്പ് കമ്പനി കണ്ടിട്ടുണ്ടാവും, യൂട്യൂബർ അല്ലേ. ആവശ്യത്തിന് നല്ല തിരക്കുണ്ട്, മൈക്ക് മേടിക്കാതിന്റെ സങ്കടപ്പുണ്ട് എനിക്ക്. ട്രിപ്പ് കമ്പനി നേരെ ഓപ്പോസിറ്റ്, ഞാനിവിടെ പുള്ളിക്കാരൻ വീഡിയോ വേണം, എനിക്ക് വീഡിയോ വേണം. അപ്പൊ രണ്ടുപേരും കൂടി കോൺഫ്ലിക്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താ. പൊറോട്ട തന്നെ അല്ല, പൊറോട്ട മുട്ടക്കറിയും പൊറോട്ട ചിക്കൻ. അപ്പം അപ്പൊ എത്ര പെട്ടെന്ന് തീരും? പൊറോട്ട ചിക്കൻ അവിടെ പോയി. അപ്പുറത്ത് പാർസൽ കൗണ്ടറാണ്, പുള്ളിക്കാരൻ വിളമ്പി ഇതായി പെടത്ത. വെള്ളപ്പം, വെള്ളപ്പം മുട്ടക്കറിയും ചിക്കൻ കറിയും പൊറോട്ടയാണ് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ബീഫും. പക്ഷെ നമ്മളിപ്പോൾ ഇത്തിരി ലേറ്റായി പോയി, അതുകൊണ്ടാണ് ഇത്. വെള്ളപ്പം തീർന്നു പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. ജീവിതത്തിന്റെ ടേസ്റ്റ് ഒക്കെയാണ്. തേങ്ങാപ്പാൽ ഉണ്ടാക്കിയ പോലെ ഉണ്ട്, പക്ഷെ തേങ്ങാപ്പാലാണെന്ന് ഉറപ്പില്ല. പശുവിന്റെ പാലാണ് അത് ഉണ്ടാക്കുന്നത്. കൊള്ളാലോ. ആഹാ, നല്ല താറാമുട്ട. അടുത്ത ഞാന് ചിക്കൻ കറി നൂൽപുട്ടാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ കറി നൂൽപുട്ട് ആയിട്ടുള്ള ചിക്കൻ കറി. നിങ്ങൾ ഏറ്റവും ടൈം കറക്റ്റാണ്. ഉടനെ കുടിക്കാൻ, മിക്കവാറും കുടിക്കാം. നല്ല ഒരു സ്പൈസിയാണ് സംഭവം. വെള്ളപ്പം വെച്ച് മുട്ടക്കറി കഴിച്ചു ഇവിടെ. പക്ഷേ വെള്ളപ്പല്ല, നൂൽപുട്ട്. ഇവിടെ ഇടിയപ്പം എന്ന് പറഞ്ഞ ചില സ്ഥലത്ത് നൂൽപുട്ട് പല പേരുണ്ട്. ഇത് പറഞ്ഞത് തേങ്ങാപ്പാൽ പശു പേരാന്ന് പറഞ്ഞല്ലേ, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ല. അതാണ് ജുഗാട്. പക്ഷെ ടേസ്റ്റിന് കമ്മിയൊന്നും ഇല്ല, ഒന്നുകൂടി വരും. ശരിയാ. ചിക്കൻ കറി കഴിച്ചോ? ഇല്ലല്ലോ. ചിക്കൻ കറി ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി സ്പൈസിയാണ്. നേരെ എന്താ പറയാ, കോൺട്രാക്ടിങ്ങാണ്. നമ്മൾ രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ ചില്ലി ഫ്ലേക്സ് കിട്ടുന്നത്, ഭയങ്കര നല്ലൊരു ഭയങ്കര എരിവുണ്ട് ഇത്. കറിന്റെ കറിന്റെ കളർ കണ്ടതെന്ന് അറിയാം. ശരി, ഇത് പൊറോട്ടയുടെ കൂടെ ഒന്ന് കോമ്പിനേഷൻ വേണ്ട, ഞങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി. പച്ചമുളകൊക്കെ അവസാനം വെട്ടിയിട്ടാണ്, പച്ചമുളക് വന്നിട്ടില്ല അല്ലേ.
രസമുണ്ടല്ലോ, അതിനുള്ള രസമെല്ലാം. ചിക്കൻ കറിക്ക് എരിവുണ്ടോ? കറിക്ക് എരിവുണ്ട്, പക്ഷെ ചിക്കനൊക്കെ ബ്രന്ദോളം നോക്കിയിട്ടില്ല. എന്താ വിവരം? ഒരു കുഴപ്പമില്ല. നല്ല എരിവുണ്ട് അല്ലേ? നല്ല എരിവുണ്ട്. ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10:13 നമ്മൾ ജെഫ് ബിരിയാണിയാണ് നെക്സ്റ്റ്. ജെഫ് ബിരിയാണിയെ കുഴപ്പമറിയാലോ, അഫ്ഗാൻ ചിക്കൻ തീരുന്നതിൻ്റെ മുമ്പ് നമ്മളിവിടെ എത്തണം. ഇല്ലെങ്കിൽ ഒന്നും നമ്മുടെ ഈ വന്ന എറണാകുളം പോക്കെ വരുമ്പം സക്സസ്ഫുൾ ആയിന്ന് വരൂല. അവിടെ കണ്ടോ, നമ്പർ 1 ആൾ തിന്നു കഴിഞ്ഞു, ഇപ്പൊ നമ്പർ 2 ആൾ തിന്നുകൊണ്ടിരിക്കുന്നു. അടിപൊളി. ഒന്നുമില്ല, ഇത്തിരി കറി ബാക്കിയുണ്ട്. ഇപ്പൊ പൊറോട്ട വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കറി പൊറോട്ടയ്ക്ക് ബെസ്റ്റ് ഞാൻ പറഞ്ഞേ, ആ ഒരു ആഗ്രഹം കൂടി തീർക്കാനാണ്, വേറെ ഒന്നുമില്ല. തല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ, ആകെ ചെറിയ അടുക്കളുണ്ട്. നമുക്കൊരു ടേബിളും ഉണ്ട്. പുള്ളിക്കാരുടെ അവിടെ നിന്ന് അപ്പുറത്ത് പാർസൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആളുകൾ വന്ന് പിന്നിന്ന് ചോദിക്കുന്നുണ്ട്, ടേബിള് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്ത് കൊണ്ടും കല്ല, പ്ലേറ്റാണ് നിങ്ങളുടെ തെളിവ്. ഇതാണ് സത്യാവസ്ഥ. ഇവിടെ പറഞ്ഞ മുട്ടക്കറി അടിപൊളിയാണ്, ചിക്കൻ കറി അടിപൊളിയാണ്. ആരാണിത് റെക്കമെൻഡ് ചെയ്തെങ്കിൽ അറിയില്ല, റെക്കമെൻഡ് ചെയ്ത് ആരാണെങ്കിലും പ്രോപ്പർ താങ്ക്സ്. കാരണം സത്യം നല്ല ഫുഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഇനി അടുത്ത ലഞ്ചിന് പോണം. സോറി, ടേസ്റ്റ് കൊണ്ടാണ് പിന്നെ പിന്നെ നക്കി പോണു പ്ലേറ്റ്. മാറ്റർ ഭക്ഷണത്തിലാണെങ്കിൽ വീണ്ടും തെളിച്ച മറ്റൊരു കട, ചെറിയ കടയാണ്. എത്ര ചെറിയ കടയാണ് നിങ്ങൾക്ക് തന്നെ കാണാവുന്നുള്ളൂ. അതിനുള്ളിലുള്ള ആളുകളുടെ എണ്ണാണത്. ഇതിന് ഇവിടെയാണ് ചെറിയൊരു കിച്ചൺ പോലെ സംഭവം. കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല, കാരണം പൊറോട്ട, വെള്ളപ്പം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരാണ്. ഇതാണ് മെനു, ബേസിക് മെനു ആണ്. റൈറ്റൊക്കെ കാണുന്നതല്ല, ഈ സൈഡിൽ കേട്ടോ, പാർസൽ പോകണം. ഇത്രയും ആൾക്കാർ പാർസൽ വേണ്ടി കാത്തുകയാണ്. ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ചായ കുടിക്കാൻ ടൈമില്ല. കാരണം ഒന്ന് പോകണം, രണ്ടാമത് നല്ല തിരക്കാണ്. പുള്ളിക്കാരിട്ടത് കൊല്ലണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അതിനുള്ളിൽ പുള്ളിക്കാർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അത്രയും തിരക്കുണ്ട് അതിനുള്ളിൽ. അതുകൊണ്ടാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ട് വരാൻ പ്ലാൻ ഇട്ടുകൊണ്ട് നമുക്ക് 2-3 ഉപകാരം ഉണ്ടായി. ഒന്ന്, നമുക്ക് ട്രിപ്പ് കമ്പനിയുടെ പുള്ളിക്കാരെ കാണാൻ പറ്റി, അത് വലിയ സന്തോഷമാണ്. അതെ അതെ, വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ അടുത്തത് ചെഫിലേക്കാണ്. അപ്പോൾ ബൈ ബൈ മാതാ ഹോട്ടൽ. അല്ല, എന്താ പറയുക, വില കുറഞ്ഞാണ് ഭക്ഷണം ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ രാവിലെ ജോലിക്ക് പോകുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ജെഫ് ബിരിയാണിക്കാണ് പോകുന്നത്. ജെഫ് ബിരിയാണി 11 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം, ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തിരക്കാവും, നമ്മൾ വിചാരിച്ച സംഭവങ്ങൾ കിട്ടില്ല, പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കൊച്ചിൻ ഷിപ്പ് യാർഡും അതുപോലെ നമ്മൾ നേവൽ ബേസിൻ്റെ ആ ഒരു ലൊക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തോക്കുംപടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ആ ബിൽഡിംഗ് കണ്ടോ? അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തെ മെയിൻലാൻഡിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊച്ചിയിലേക്ക് യാത്രയാണ്. 2-3 പാലൊക്കെ കടന്ന് വേണം നമ്മൾ കൊച്ചിയിലെത്തിയിട്ട് തോക്കുംപടി എത്താൻ. തോക്കുംപടിയിലുള്ള ജെഫ് ബിരിയാണിൻ്റെ ഷോപ്പാണിത്. ഇവർക്ക് ഇപ്പോൾ എറണാകുളത്ത് വേറെ ഷോപ്പുണ്ട്, പക്ഷേ അവിടെ ചിക്കൻ ബിരിയാണി മാത്രമേ കിട്ടുള്ളൂ. പോരാത്തത് ശനി ഞായറുകളിലും സ്പെഷ്യലായിട്ടുള്ള മട്ടൺ ആപ്രിക്കോട്ട് ബിരിയാണി, അതുപോലെ തന്നെ അഫ്ഗാനി ചിക്കൻ എന്ന് പറഞ്ഞ വൈറ്റ് സോസിലൊരു ചിക്കനും ശരിക്കും ഭയങ്കര ഫേമസാണ്. ഇത് രണ്ടും ശനി ഞായറുകൾ മാത്രമേ തോക്കുംപടിയിൽ മാത്രമേ കിട്ടുള്ളൂ. ഇത്രയും വലിയ പാത്രം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അഫ്ഗാനി ചിക്കൻ ഇത്രയും നേരത്തെ ജെഫ് ബിരിയാണി വന്ന ഞാൻ മാത്രം ഉണ്ടാവുള്ളായിരിക്കും. ഇന്നലെ ഞാൻ പുള്ളിനെ വിളിച്ചു എന്ന് പറഞ്ഞത് 11 മണിക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. 11 മണിക്കാണ് ഞാൻ എത്തി. അപ്പോൾ 11:30 കൂടിയേ തുടങ്ങുള്ളൂ. ഒന്നും ടൈറ്റല്ല, ഫസ്റ്റ് എനിക്കെന്നെ തരാത്ര ഉപ്പര് ഒന്ന് ഫസ്റ്റിന് സാധനം പിടിച്ചു. ഇത് മിസ്സാകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാനൊരു 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു അറിയില്ല, 2 വർഷം മുമ്പ് ഞാനിവിടെ ഒരു വട്ടം വന്നിരുന്നു കൊച്ചിയിൽ. അന്ന് ജെഫ് ബിരിയാണി എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഞാൻ പ്രധാനമായിട്ട് ട്രൈ ചെയ്തത് മുല്ലപ്പന്തല്, പൊറോട്ടയും ബീഫും ആദ്യമായിട്ട്, എന്താ പറയുക, ഒറിജിനൽ ആയ സ്ഥലം എന്ന് പറയുന്ന മുരുകൻ കഫേ, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ ട്രൈ ചെയ്തത്. അന്ന് ഞാൻ വാഹനം ഇവിടുന്ന് വാടക എടുത്ത് വന്നു. ഇപ്പം വണ്ടി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ബുള്ളറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി പ്ലാൻ ഉണ്ട്, കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് നാട്ടിലെ.
അപ്പോ പ്രശ്നം അതുകൊണ്ടാണ് നമുക്ക് ജെഫ് കൂടി കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 11:30 ആകുമ്പോഴേ നമുക്ക് കാണാം. 11:30 നമുക്ക് ഫുഡ് ഇവിടുത്തെ പാർസൽ എടുത്ത് ഇവിടെ അടുത്ത് എവിടെയും പോയി തിന്നണം. എവിടുന്ന് കഴിക്കും എന്നൊരു ഐഡിയ എനിക്കില്ല. അതിപ്പോ ട്രൈ തന്നെ വേണം, ഒരു രക്ഷയില്ല. കാരണം വെച്ചാല് ഡൈനിങ് ഇല്ല ഇവിടെ. ഡൈനിങ് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് അറിയില്ല. ചെറുതായിട്ട് ആള് കൂടി തുടങ്ങിയിട്ടുണ്ട്. അരമണിക്കൂറായി ഞാൻ ഇവിടെ, എനിക്കൊരു കുഴപ്പമില്ല. 10:50 ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം 11:35 ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബിരിയാണിൻ്റെ ചെമ്പൊക്കെ റെഡിയായി. നമ്മുടെ ചെഫിലെ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക, ഒരു ടിന്ന് നെയ്യ് പ്യുവർ ഗീ അതിൻ്റെ മുകളിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെയിറ്റിങ്ങിലാണ്. ആളുകളൊക്കെ വന്ന് തിരക്കായി തുടങ്ങി, ക്യൂ ഒക്കെ നിന്ന് തുടങ്ങിയപ്പോൾ സംഭവം ഒരു 11:30 ആകുമ്പോഴേക്കും സെർവ് ചെയ്ത് തുടങ്ങുമെന്ന് പറഞ്ഞു. മൈക്ക് അല്ലാത്തോണ്ട് പലപ്പം സൗണ്ട് ചിലപ്പോ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. ഡ്രൈ ആപ്രിക്കോട്. ഡ്രൈ ആപ്രിക്കോട്. This has been imported from Turkey. Oh. This is with seed, not without seed. Okay. It's not seedless. Brother, yeah. You know that. Thank you. Aroma is coming. Mama, can you tell me about the bag? പൊതുവേ അങ്കിളെ ശരിക്കും പറഞ്ഞ ഉണ്ടാവല്ല, പുതിയ റെസ്റ്റോറൻ്റ് ഉണ്ടാവല്ലേ ഭാഗ്യത്തിൽ നമുക്ക് എന്ത് ഇത്ര കിട്ടി. ഇതിപ്പോ പുതിയ റെസ്റ്റോറന്റ് ശരിക്കും പറഞ്ഞാല് ഇന്ന് ഡൈനിങ് ഇല്ല എന്നാണ് പറഞ്ഞത്. ബാസ്മതി റൈസ് തുടങ്ങി. മക്കളെ, നമ്മുടെ ആദ്യം വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. സാധനം നമ്മുടെ കിട്ടുന്ന പാക്ക് ചെയ്തിട്ടുണ്ട്, കാശ് കൊടുത്തിട്ടുണ്ട്, തരില്ല. അൽഹംദുലില്ലാ, സാധനം കിട്ടിയിട്ടുണ്ട്. ഇതെവിടെ പോയി തിന്നുന്ന അറിയില്ല. ചാവിയുടെ സി ഒരു കസ്റ്റമറിൻ്റെ രണ്ട് കാര്യങ്ങളുടെ കാര്യം പറയാനുണ്ട്. നമ്പർ വൺ ഈസ് ലൈക്ക് ഫുഡ് തന്നെയാണ്. അത് നമ്മുടെ മാതാ ഹോട്ടലിൽ കണ്ടു. ഫസ്റ്റ് സ്പോട്ട് നമ്മൾ കണ്ടു എങ്ങനെയാണ് ഫുഡ് മറ്റിനെ ഓവർകം ചെയ്യാൻ. ഇപ്പം കസ്റ്റമർ കെയർ ഇസ് എ സെക്കൻഡ് തിങ്. ഇപ്പം അത് കൂടി ഭയങ്കര പെർഫെക്റ്റ് ആണ്. അതായത് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളോട് പറയുന്ന രീതി, നമ്മളോട് പെരുമാറുന്ന രീതി, ദാറ്റ്സ് ഓൾസോ സോ ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ പഠിച്ച പാഠം ജെഫില്. ഈ കേസ് എവ്രി വൺ എല്ലായിടും ഒരേപോലെ പെരുമാറിന് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടാണ് പുള്ളിയുടെ സംസാരം പോലും. ഇന്നിപ്പം പണ്ട് ഉണ്ടായിരുന്ന ജെഫ് ബിരിയാണി എല്ലാം ജെഫ് ബിരിയാണി, ജെഫ് ബിരിയാണിക്ക് ഒരു സാറിന് കൂടി ഉണ്ടായി. എന്നിട്ട് പോലും അവരുടെ വാക്കിലോ പെരുമാറ്റത്തിലോ ഒന്നുമില്ല, ഞങ്ങൾ ഇപ്പോഴും പഴയ ആൾക്കാരാണല്ലോ. ഒരു 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 രീതി, ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ്. നമ്മളിനി കഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം, അതാണ് ഏറ്റവും വലിയ. എവിടെയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബാക്ക് ടു റൂം, നമ്മൾ അവിടുത്തെ കഴിച്ചേ പറ്റുള്ളൂ. പക്ഷെ 2 മണിക്ക് നൂറിയ നമ്മുടെ എർപ്പിച്ചോറിൻ്റെ കട അടക്കും, അതിനു മുമ്പ് നമുക്ക് എത്തണം. അപ്പൊ ആ ഒരു ടെൻഷനും ഉണ്ട്. മട്ടാഞ്ചേരി പോയിട്ട് നൂറേൻ്റെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലാണ് ഇപ്പം ഞാൻ. ഇവിടെ കടവന്തറ ഇവിടെ ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ഇവിടെ തിന്നാൻ സ്ഥലം ഉണ്ടെന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് തിന്നിട്ട് റിവ്യൂ പറയാം. ചിക്കൻ അല്ല, ചിക്കൻ അല്ല, മട്ടൺ. അങ്ങനെ സൈഡ് പിടിക്കല്ലേ, എങ്ങാനും തുറന്നു പോയാണ്ടല്ലോ. ഇത്രയും നേരം നമ്മൾ ആശിച്ച് വാങ്ങിച്ചത് ഉണ്ടാവില്ല. റൈസ് ഞാൻ എടുക്കുകയും ആദ്യം മട്ടൺ ഒന്ന് കാണട്ടെ, ഒരു ആഗ്രഹവും നല്ല ചൂടുണ്ട്. ഇതാണ് മട്ടൺ. റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വിത്ത് ലിറ്റിൽ മസാല.